നമസ്കാരം. ഡൽഹിയിലെ സംഭവവികാസങ്ങൾ, അത് ആര് ഉണ്ടാക്കി, ആരാണ് അവിടെ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഒരു പാവം പിടിച്ച പോലീസുകാരൻ രതൻലാൽ, അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായിരിക്കുന്നു. അവിടെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അക്രമികൾ, രാജ്യവിരുദ്ധർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചില മാധ്യമങ്ങൾ എല്ലാം മൂടി വെച്ചുകൊണ്ടും എല്ലാം ഒളിച്ചു വെച്ചുകൊണ്ടും ഇവിടെ കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടുമാണ് അവരുടെ മാധ്യമ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് എന്ന ദുഃഖകരമായ, ഖേദകരമായ വസ്തുതയാണ് പറയുവാനുള്ളത്. നമ്മുടെ നാട്ടിലെ, മലയാളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മീഡിയ വൺ ടിവി, മീഡിയ വൺ ചാനൽ. അവർ ഡൽഹിയിലെത്തുകയും ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവിടെ ചിലർ ഇവരെ തടഞ്ഞു. തടഞ്ഞപ്പോൾ ഇവർ പറയുന്ന മറുപടിയാണ്, ഹം ഭി മുസൽമാൻ ഹേ, ഹം കേരള സേ ഏക് മീഡിയ ഹേ, ഹമാരാ ഐ ഡി കാർഡ് ദേഖോ എന്നൊക്കെ പറഞ്ഞു. അതായത് അവിടെ അടിക്ക് മതമൊന്നുമില്ലല്ലോ, കയ്യിൽ കിട്ടിയാൽ അടിക്കുന്നു. അപ്പോൾ ഈ മുസൽമാന്മാരോട്, ഞങ്ങൾ മുസൽമാന്മാരാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, കേരളത്തിൽ നിന്ന് വരുന്നു, ഞങ്ങളുടെ ഐ ഡി കാർഡ് നോക്കൂ, ഞങ്ങളുടെ പേര് നോക്കൂ എന്ന് പറയണമെങ്കിൽ അവിടെ അടി നടത്തുന്നത് അല്ലെങ്കിൽ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? മുസ്ലിം സമുദായത്തിൽപ്പെട്ട തീവ്ര ചിന്താഗതിക്കാർ, തീവ്രവാദികൾ തന്നെയാണ് എന്നത് പകൽ പോലെ വ്യക്തം. അത് മീഡിയ വണ്ണിൻ്റെ തന്നെ തത്സമയ അവരുടെ ലൈവ് വീഡിയോയിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അവർ പറയുന്ന സംഭാഷണ ശകലങ്ങളൊക്കെ വ്യക്തമായി കേൾക്കാം. അടിക്ക് മതമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഏത് മതക്കാരായാലും കയ്യിൽ കിട്ടിയാൽ അടി കൊണ്ടാൽ അടി വാങ്ങിക്കൊണ്ട് പോരാനല്ലേ പറ്റുകയുള്ളൂ. അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തീയിടുകയും കല്ലെറിയുകയും ചെയ്യുന്നത് എന്നത് വ്യക്തമാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതായത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, തൊപ്പിധാരികളായ ജനക്കൂട്ടം മീഡിയ വൺ ന്യൂസ് ടീമിനെ വളയുന്നു, ആക്രമിക്കുന്നു, ക്യാമറ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. ഒടുവിൽ ഐ ഡി കാർഡോ മറ്റെന്തൊക്കെയോ എടുത്തുകാട്ടി തങ്ങളുടെ മുസ്ലിം ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് മീഡിയ വൺ സംഘം രക്ഷപ്പെടുന്നു. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഡൽഹിയിൽ ആരാണ് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അവിടുത്തെ ജനങ്ങളല്ല, മനഃപൂർവ്വം അവിടെ തടിച്ചുകൂടി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ മുസ്ലിം തീവ്ര ചിന്താഗതിക്കാരും കൂട്ടിന് ഇടത് ജിഹാദികളുമൊക്കെയാണ് അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. വ്യക്തമായി തന്നെ ഒരു മാധ്യമം ഈ രീതിയിൽ അവരുടെ തന്നെ ലൈവിനിൽ അവർക്ക് തന്നെ രക്ഷപ്പെടാനായി അവരുടെ പേരുകൾ പറഞ്ഞ് ഞങ്ങൾ ഇന്ന മതക്കാരാണ് എന്ന് പറഞ്ഞ് പോകണമെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് ഇവരുടെ മതക്കാർ തന്നെയല്ലേ? ഇതിനകത്ത് മതം കലർത്തി വിദ്വേഷമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ഇവരൊക്കെ തന്നെയല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? തീർച്ചയായും അതെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.